ഇന്നൊരു ട്രാവൽ വ്ളോഗാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അബുദാബിയിലെ ഏറ്റവും മനോഹരമായ സ്ഥലമായ അലൈനിലെ ജബൽ വീറ്റിലേക്കാണ് ഇന്ന് ട്രാവൽ ചെയ്യുന്നത്. അവിടെ നിന്നുള്ള കുറച്ച് കാഴ്ചകളും ജബൽ വീറ്റിൻ്റെ മുകളിൽ നിന്നുള്ള മനോഹരമായിട്ടുള്ള ഒരു സൺസെറ്റ് വ്യൂ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അബുദാബിയിൽ നിന്ന് ഏകദേശം 2 മണിക്കൂറോളം ട്രാവൽ ചെയ്താലാണ് അലൈൻ എത്താൻ പറ്റുന്നത്. സമുദ്രതലത്തിൽ നിന്ന് ഏകദേശം 1200 അടി ഉയരമുള്ള ഒരു മൗണ്ടനാണ് ഈ ജബൽ വീറ്റ്. ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പോകാൻ പറ്റിയൊരു പ്ലേസാണ്. UAE ഇപ്പോൾ ചൂട് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ 30 ഡിഗ്രിയിൽ താഴെയാണ് ടെമ്പറേച്ചർ ഉള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയ പ്ലേസ് അലൈനിലാണ്. അലൈനിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ല കാലാവസ്ഥയാണ് അലൈനിലുള്ളത് ഈ ഒരു സമയത്ത്. അബുദാബിയിലെ കുറച്ച് നിയന്ത്രണങ്ങളുള്ളത് കാരണം മറ്റ് എമിറേറ്റിൽ നിന്നുള്ള വിസിറ്റേഴ്സ് കുറവാണ്. അപ്പോൾ അത് കാരണം തന്നെ റോഡിൽ കുറച്ച് തിരക്ക് കുറവായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഏകദേശം 3 മണിയായപ്പോഴായിരുന്നു ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അലൈൻ അടുക്കാറാകുമോറും നമുക്ക് ഒരുപാട് ഫാമുകളുടെ ബോർഡ് കാര്യങ്ങളൊക്കെ നമുക്ക് റോഡ് സൈഡിൽ കാണാൻ പറ്റും. അലൈനിലാണ് ഏറ്റവും കൂടുതൽ ഫാമുകളും മറ്റും ഉള്ളത്. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ഫാമുകൾ റോഡ് സൈഡിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഒരുപാട് കൃഷി സ്ഥലങ്ങളുണ്ട്. അതുപോലെ ആടിനെ വളർത്തുന്നത്, ഒട്ടകത്തിനെ ഒക്കെ വളർത്തുന്നത്, അങ്ങനെ ഒരുപാട് ഫാമുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെയുള്ള അലൈനിലെ പ്രധാന ഒരു കാഴ്ചയാണ് ഇതുപോലെയുള്ള മണ്ണ് മലകൾ, സാൻഡ് ഡ്യൂൺസ് ആണ്. ഈ ഒരു യാത്രയിൽ കണ്ട ഒരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് മാസ്ക് ഇട്ട ഒട്ടകം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒട്ടകത്തിന് മാസ്ക് ഇട്ടിട്ട് കാണുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ എനിക്ക് ശരിക്കും എടുക്കാൻ പറ്റിയിട്ടില്ല. ഒരു ട്രക്കിൽ 4 ഒട്ടകം ഉണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. മനുഷ്യർക്ക് മാത്രമല്ലല്ലോ, മൃഗങ്ങളെയും വൈറസിൽ നിന്ന് സംരക്ഷിക്കണ്ടേ? വൈറസിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാവും ഇങ്ങനെ മാസ്ക് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ ഒട്ടകത്തെ ആടിനെയൊക്കെ വണ്ടിയിൽ കൊണ്ടുവന്നത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. പക്ഷെ മാസ്ക് ഇട്ട് കൊണ്ടുവന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. അബുദാബിയിൽ ഏറ്റവും പച്ചപ്പ് കൂടുതലുള്ള സ്ഥലമാണ് അലൈനിൽ. ഏറ്റവും നമുക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലവും അലൈൻ തന്നെയാണ്. ഈ കാണുന്ന ഈ ഒരു മലയാണ് ജബൽ വീറ്റ്. അപ്പോൾ ഇത് സമുദ്രതലത്തിൽ നിന്ന് ഏകദേശം 1200 അടി ഉയരമുണ്ട് ഈ ഒരു മലയ്ക്ക്. അപ്പം ഇവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ മലയുടെ താഴെയായിട്ട് ഒരു ഗ്രീൻ പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് കൊറോണയുടെ പ്രശ്നങ്ങൾ കാരണം കൊണ്ട് അത് അവിടെ അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ തിരിഞ്ഞ് നേരെ മൗണ്ടനിലേക്ക് കയറുകയാണ്. ഇപ്പോൾ ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് പോകാൻ പറ്റിയ സ്ഥലമാണ്. ഡ്രൈവ് ചെയ്യാൻ നല്ല സുഖമാണ് ഇത് വഴി. ഇപ്പോൾ ജബൽ വീറ്റിലേക്ക് കയറുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇതുപോലെ കുറച്ച് പാർക്കിംഗ് സ്പേസും അപ്പോൾ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ചിലരൊക്കെ ഇവിടെ വീക്കെൻഡിലൊക്കെ വന്നിട്ട് സ്റ്റേ ചെയ്യാറൊക്കെ ഉണ്ട്. ബാർബിക്യൂ ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. മുകളിൽ നിന്നുള്ള വ്യൂ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഞങ്ങൾ ഏകദേശം 5 മണിയോടുകൂടി ഏറ്റവും മുകളിൽ ചെന്നു. പാർക്കിങ്ങിലേക്ക് നമ്മൾ കയറി, നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് ഇത് ഇവിടുത്തെ ഈ ടോപ്പിലുള്ള ഒരു കഫറ്റീരിയയാണ്. ഇവിടെ നിന്ന് നമ്മൾ ചായയൊക്കെ കുടിച്ച് സൺസെറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഈ ചെറു ചെറുതായിട്ട് കാണുന്നത് വില്ലകളാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു കൊറോണയുടെയൊക്കെ സമയം ആയതുകൊണ്ട് തന്നെ മറ്റുള്ള എമിറേറ്റുകളിൽ നിന്നൊക്കെ വിസിറ്റേഴ്സിന് ഇവിടേക്ക് വരാൻ ഒരുപാട് നിയന്ത്രണങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ കുറച്ച് റഷ് കുറവാണ്. ഇത് മൗണ്ടനിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു സൈഡിലെ വ്യൂ ആണിത്. ഇത് മറു സൈഡിലെ വ്യൂ.
രണ്ട് സൈഡിലും രണ്ട് വ്യൂ ആണ്. അപ്പോൾ കണ്ണുമുണ്ട് മൂണുമുണ്ട്. അതിമനോഹരമായിട്ടുള്ള ഒരു സൺസെറ്റ് വ്യൂ ആയിരുന്നു അവിടെ നിന്ന് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ സൺസെറ്റ് കണ്ടതിന് ശേഷം ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. താഴ്വരയിലേക്ക് ലൈറ്റൊക്കെ ഓണായി തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇരുട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ കുറച്ചുകൂടെയൊക്കെ ഇരുട്ടുവാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ നല്ല ഭംഗിയാണ് കാണാൻ. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുകയും ചെയ്യണം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ കൊടുക്കണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.